നമസ്കാരം, ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതി എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു സന്ദേശം നിങ്ങളിൽ പലരും കണ്ടിരിക്കും. ന്യൂയോർക്ക് ടൈംസ് ചീഫ് എഡിറ്റർ ജോസഫ് ഹോപ്പ് മോദിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഏക ലക്ഷ്യം ഇന്ത്യയെ ഒരു മികച്ച രാജ്യമാക്കുക എന്നതാണ്. അവനെ തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രമായി മാറും. USA, ബ്രിട്ടൻ, റഷ്യ, ജപ്പാൻ എന്നിവയെ പോലും ഇത് അത്ഭുതപ്പെടുത്തും എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റാണ് പ്രചരിക്കുന്നത്. മോദിയെ അഭിനന്ദിച്ചുള്ള ന്യൂയോർക്ക് ടൈംസ് ലേഖനം എന്ന രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഫേസ്ബുക്ക് പ്രചാരണങ്ങളെ ആധാരമാക്കി വീഡിയോ സ്റ്റോറി വരെ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാറും കണ്ടെത്തി. ന്യൂയോർക്ക് ടൈംസ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടില്ല. മോദിയെ പ്രശംസിക്കുന്ന ലേഖനം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങൾ തിരച്ചിൽ നടത്തി. ഞങ്ങളുടെ തിരച്ചിലിൽ ന്യൂയോർക്ക് ടൈംസ് മോദിയെ വിമർശിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞു. 2020 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വോട്ടവകാശം നഷ്ടപ്പെടുത്തിയ നടപടികൾക്ക് കടുത്ത വിമർശനമുണ്ട്. എന്നാൽ ന്യൂയോർക്ക് ടൈംസിൽ മോദിയെ പുകഴ്ത്തിയുള്ള ലേഖനങ്ങളൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഞങ്ങൾ ജോസഫ് ഹോപ്പ് എന്ന മാധ്യമ പ്രവർത്തകനെ കുറിച്ചാണ് അന്വേഷിച്ചത്. ന്യൂയോർക്ക് ടൈംസിന്റെ വെബ്സൈറ്റിലുള്ള ഔർ പീപ്പിൾ എന്ന വിഭാഗത്തിൽ ജോസഫ് ഹോപ്പ് എന്ന പേരിൽ ആരെയും കണ്ടെത്താനായില്ല. ന്യൂയോർക്ക് ടൈംസ് ചീഫ് എഡിറ്ററാണ് ജോസഫ് ഹോപ്പ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരാൾ ന്യൂയോർക്ക് ടൈംസിൽ ജോലി ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായത്. ജോസഫ് ഹോപ്പ് എന്ന പേരിലുള്ള ഒരു സ്വതന്ത്ര ഗവേഷകൻ ഏഷ്യ ടൈംസിനു വേണ്ടി എഴുതുന്നുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊന്നും നരേന്ദ്രമോദിയെ കുറിച്ചുള്ളതല്ല. കൂടുതൽ വ്യക്തതയ്ക്ക് ഞങ്ങൾ ന്യൂയോർക്ക് ടൈംസിലെ കമ്മ്യൂണിക്കേഷൻ വൈസ് പ്രസിഡന്റ് ഡാനിയലെ റോഡ്സ് ഹായെ ഇമെയിൽ വഴി ബന്ധപ്പെട്ടു. ഇത്തരമൊരു ലേഖനം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല, ജോസഫ് ഹോപ്പ് എന്ന പേരിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നില്ല, ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റർ ഡീൻ ബാക്കറ്റ് ആണ് നരേന്ദ്രമോദിയെ കുറിച്ച് ഇത്തരമൊരു വാർത്ത അദ്ദേഹം പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ന്യൂസ് റൂം സ്വതന്ത്രവും 1700-ലധികം പത്രപ്രവർത്തകരിൽ നിന്നുള്ള യഥാർത്ഥ റിപ്പോർട്ടിങ്ങിനെ ആശ്രയിക്കുന്നതുമാണ് എന്നാണ് ഡാനിയലെ റോഡ്സ് ഇന്ത്യ ടുഡേക്ക് നൽകിയ മറുപടി. 2021 തുടക്കം മുതൽ ഇത്തരത്തിലൊരു ലേഖനം ന്യൂയോർക്ക് ടൈംസിന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ആ സമയത്ത് തന്നെ ഇന്ത്യ ടുഡേ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളത്തിലും ഇത് പ്രചരിക്കുന്നുണ്ട്. മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വാദം ഉയർന്നു വന്നത്. നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ലേഖനം എഴുതിയിട്ടില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് അധികൃതർ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന സന്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്.